ഹായ്, കെ പി എസ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ആഹാരവും സാങ്കേതികവിദ്യയും. ഇത് രണ്ടും നമുക്കൊരു ലഹരിയായി മാറുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ ഗവേഷകർ സംശയിക്കുന്നത്. പൊതുവെ ലഹരി എന്ന വാക്ക് കേട്ടാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ് മദ്യം, മയക്കുമരുന്ന്, പാൻപരാഗ് പോലെയുള്ള ഒരു വിഭാഗം സംഗതികളെല്ലാം. അതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ നിന്നും എങ്ങനെയെല്ലാം വിട്ടുനിൽക്കണം, അതിനൊക്കെ എന്തൊക്കെ ഭവിഷ്യത്തുകളുണ്ട്, ഇതിനെല്ലാം ബേസ് ചെയ്ത് വിശദമായ ബോധവൽക്കരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ സൈലൻ്റായിട്ട് നമ്മളെ അഡിക്റ്റാക്കി മാറ്റുന്ന പല ഘടകങ്ങളും പുതിയതായിട്ട് ഗവേഷകർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടെത്തിയ വളരെ പോപ്പുലറായ രണ്ട് സംഗതികളാണ്: ഒന്ന് ആഹാരം, രണ്ടാമത്തേത് സാങ്കേതികവിദ്യ. ഫുഡും ടെക്നോളജിയും. ഫുഡും ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ നിത്യമായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇത് നമ്മളുടെ മനസ്സിനെ ഡയറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ പാകത്തിന്, അഥവാ നമ്മുടെ മനസ്സിനെ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പാകത്തിന് വളർന്നിട്ടുണ്ട് എന്നാണ് ഗവേഷകർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഫുഡും ടെക്നോളജിയും നമ്മളുടെ ഉള്ളിലൊരു അഡിക്ഷനായിട്ട് വളരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത്തവണ കെ പി സോയസിൽ നോക്കാം. സി, ആദ്യം നമുക്ക് ഫുഡിനെ കുറിച്ച് പറയാം. ആഹാരം പൊതുവെ മനുഷ്യൻ ഏറ്റവും ആവശ്യപ്പെട്ട സാധനങ്ങളിലൊന്നാണ്. മനുഷ്യന് നിലനിൽപ്പിന് മൂന്ന് സാധനങ്ങളാണ് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത്: ഒന്ന് വായു, രണ്ടാമത്തേത് വെള്ളം, മൂന്നാമത്തേത് ആഹാരം. ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. എങ്ങനെയാണ് ആഹാരം അഡിക്റ്റായി മാറുന്നത്? മൂന്ന് രീതിയിലാണ് ആഹാരം മനുഷ്യന് അഡിക്റ്റ് ആവുന്നത്. ഒന്നാമത്തേത് ശീതളപാനീയങ്ങളാണ്, അഥവാ സോഫ്റ്റ് ഡ്രിങ്കുകൾ, സോഫ്റ്റ് ഡ്രിങ്കുകളുടെ അമിതമായ ഉപയോഗം. രണ്ടാമതെന്ന് പറയുന്നത് ജങ്ക് ഫുഡുകളാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വെറുതെ വെറുതെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. മൂന്നാമത്തേത് ഓവർ ഈറ്റിംഗ് എന്ന ശീലമാണ്, അതായത് അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ശീലം. ഈ അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് തന്നെ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മൂന്ന് രീതിയിലാണ് ആഹാരം അഡിക്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ബേസിക്കായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നു, അഥവാ സോഫ്റ്റ് ഡ്രിങ്കുകളോ ജങ്ക് ഫുഡുകളോ ഓവർ ഈറ്റുകയോ എന്തായാലും ശരി, അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഒരു ആനന്ദം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് നമുക്ക് കൂടുതൽ കൂടുതൽ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. മൂന്നാമത്തേത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, അഥവാ ആഹാരം, സോഫ്റ്റ് ഡ്രിങ്ക്, ജങ്ക് ഫുഡ് പോലെയുള്ള സംഗതികളിൽ നിന്നും കുറച്ച് സമയത്തേക്ക് വിട്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഡിപ്രഷൻ, വല്ലാത്ത ആങ്സൈറ്റി, വല്ലാത്ത ഫ്രസ്ട്രേഷൻ പോലെയുള്ള സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സെത്തുന്നു. പിന്നീട് ഇതെന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ പഴയ പോലെ ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമുക്കിത് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുക. ഈ ഇതിലേറ്റവും പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കുകളും ജങ്ക് ഫുഡിലുമാണ്. സോഫ്റ്റ് ഡ്രിങ്കുകൾ കിട്ടാത്ത സമയത്ത് വളരെ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അതൊരു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാവും, പഴയ പോലെ നോർമലായി പെരുമാറാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ, അയാൾക്ക് ഫുഡുമായി ഒരു അഡിക്ഷനുണ്ട്. പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. എങ്ങനെയാണ് ഫുഡ് നമ്മളെ അഡിക്റ്റാക്കി മാറ്റുന്നത്? അതിന് ഒരു എക്സ്പ്ലനേഷനുണ്ട്. സി, നമ്മളുടെ ആ ദഹന വ്യവസ്ഥയിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിൽ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എൻഡോർഫിൻസ്, സെറോട്ടോണിൻ, ഡൊപാമിൻ പോലെയുള്ള ചില കെമിക്കലുകൾ, ഇതെല്ലാം തലച്ചോറിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വികാരം ഉദ്ദീപിപ്പിക്കുന്നവയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്താണ്. ഇനി ചില ആളുകളിൽ മൈൽഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, അതായത് അവർക്ക് വിഷാദ രോഗികളൊന്നും ആയിരിക്കില്ല, വിഷാദത്തിൻ്റേതായ പ്രത്യക്ഷ ലക്ഷണങ്ങളും അവർക്കുണ്ടാവില്ല, പക്ഷേ അവരുടെ മനസ്സിനകത്ത് നെഗറ്റീവ് ചിന്തകളും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇൻസെക്യൂരിറ്റീസും ഒരുപാടുണ്ടായിരിക്കും. ഇത്തരം ആളുകളിൽ ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ, അഥവാ സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗിക്കുമ്പോൾ, ജങ്ക് ഫുഡ് ഉപയോഗിക്കുമ്പോഴെല്ലാം ഈ ഹാപ്പി ഹോർമോൺസ് വളരെയധികം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയും വല്ലാത്തൊരു സന്തോഷവും ഇടയ്ക്കിടയ്ക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ക്രമേണ ഇത് കൂടുതൽ കൂടുതൽ ഉപയോഗിക്കാൻ അവരുടെ മനസ്സ് തന്നെ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഇത് അവരുടെ ഒരു ശീലമാവുകയും ക്രമേണ ഇവരിതിന് അഡിക്റ്റായി പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് എത്ര ഉപയോഗിച്ചാലും മടുക്കില്ല. ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിക്കുന്നു, അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ചിലവഴിക്കുന്നത്. മാത്രമല്ല വേറൊരു പോയിൻ്റ് കൂടെ എന്താണെന്ന് വെച്ചാൽ,
ഇതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നൊരു തോന്നലും സാധാരണ ആൾക്കാർക്കുണ്ട്. മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപയോഗിക്കുമ്പോൾ അതിന് ഒരുപാട് ഭവിഷ്യത്തുകളുണ്ടല്ലോ എന്നൊരു പേടി ആൾക്കാർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ആ ഭവിഷ്യത്തുകളെ ഓർത്ത് പോകാത്ത ആൾക്കാരുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഈ ഫുഡ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ എന്ന ഒരു പ്രശ്നമില്ലല്ലോ എന്നൊരു ചിന്ത, ഇതുകൊണ്ട് കൂടി ആൾക്കാർ ഫുഡ് അഡിക്ഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരുപാട് ഹാംഫുള്ളായ ഡിഫക്റ്റുകൾ, അധികമായാൽ അമൃതും വിഷമെന്നാണല്ലോ നമ്മൾ പറയാം. സോഫ്റ്റ് ഡ്രിങ്കുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ കരൾ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ, ജങ്ക് ഫുഡുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർ അൾസർ പോലെയുള്ള ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല അമിതമായ ആഹാരം കഴിക്കുന്ന ആൾക്കാരിൽ അവർക്ക് ഒബേസിറ്റി, അതുപോലെ ഹൃദ്രോഗങ്ങൾ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആഹാരമെന്ന് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നൊരു സാധനം നമ്മളെ അഡിക്റ്റാക്കുകയും അത് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ആളാണ് ടെക്നോളജി അഥവാ സാങ്കേതികവിദ്യ. ടെക്നോളജി അഡിക്ഷൻ എന്ന് പറയുന്നൊരു സാധ്യതയെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരുപാട് കാലം മുമ്പ് തന്നെ ശാസ്ത്രജ്ഞന്മാർ പ്രെഡിക്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലെയുള്ള പുതുതലമുറ മാധ്യമങ്ങളിൽ നിന്ന്, ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് ഒരു ദിവസം പൂർണ്ണമായി വിട്ടു നിന്ന് വളരെ നോർമലായി ഒരു ആങ്സൈറ്റി ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കും? വളരെ കുറച്ച് ആളുകൾക്കേ സാധിക്കുള്ളൂ എന്നാണ് സത്യം. നിങ്ങൾക്കിത് കോൺഫിഡൻ്റ് ആയിട്ട് പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ. ഞാനത് പരീക്ഷിച്ചു നോക്കി, വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ടെക്നോളജി നമ്മളെ അഡിക്റ്റാക്കി മാറ്റുന്നത്? ടെക്നോളജിയിൽ നമ്മളെ അഡിക്റ്റാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സാധനങ്ങൾ, ഒന്ന് സോഷ്യൽ മീഡിയയാണ്, രണ്ടാമത്തേത് ഓൺലൈൻ ഗെയിമുകളാണ്, മൂന്നാമത്തേത് ഇൻഫർമേഷൻ തന്നെയാണ്. അതായത് പുതിയ പുതിയ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ കിട്ടാനുള്ള മനസ്സിൻ്റെ ഒരു പ്രവണത, ഇതൊക്കെയാണ് നമ്മളെ ടെക്നോളജിയിൽ അഡിക്റ്റാക്കി മാറ്റുന്നത്. സീ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത് നിങ്ങളെ അഡിക്റ്റാക്കി മാറ്റുന്നത്? ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്നതാണ്. അതായത് നിങ്ങൾ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിലേക്ക് മാത്രമായിട്ട് പിടിച്ചു നിർത്താനുള്ള കഴിവ് അതിനുണ്ട്. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള കണ്ടൻറ്റ് അവരുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഒരു സാമൂഹ്യ മാധ്യമത്തിൻ്റെ അക്കൗണ്ട് അതൊന്ന് എടുത്ത് സ്ക്രോൾ ചെയ്താൽ അറിയാം നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. ഒരു സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഒരു സോഷ്യൽ മീഡിയ ഒരു മാധ്യമം എടുക്കുന്നു, ആ മാധ്യമത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്ത് കാണുന്നു. ഒരുപാട് കാണുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളുടെ പാറ്റേൺ ഇതെന്താണെന്ന് ഈ അൽഗോരിതം നിങ്ങൾ പോലും അറിയാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്നുണ്ട്. ആ ഇൻ്റലിജൻസ് പഠിക്കുന്നതിനനുസരിച്ചാണ് ഇതുപോലുള്ള കണ്ടൻറ്റ് കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴും നമുക്ക് പെട്ടെന്ന് ക്ലിക്കായി മനസ്സിലാവുക നിങ്ങൾ ഡിജിറ്റൽ മീഡിയയിലെ ന്യൂസുകൾ വായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ നോക്കുമ്പോഴാണ്. നിങ്ങൾ എന്തുതരം വാർത്തകളാണോ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലുള്ള വാർത്തകൾ മാത്രമേ നിങ്ങൾക്ക് ഫോർവേഡായി വരുന്നുള്ളൂ, വേറൊരു തരം വാർത്തകൾ നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇഷ്ടം പോലെ വായിക്കുന്നതെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വായിക്കുന്നതെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കാണുന്നതെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രം തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിർത്തുന്നു, അതിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒരുപാട് മണിക്കൂറുകൾ അഥവാ ഒരുപാട് സമയം അതിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ മനുഷ്യനെ അഡിക്റ്റാക്കി മാറ്റുന്നത്. ഇത്തരം അഡിക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ പൊതുവെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ഡിവൈസസ്, ഈ മാധ്യമങ്ങളിൽ നിന്നും കുറച്ച് സമയം പോലും വിട്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കാണാൻ പറ്റും. അവർക്ക് ഈ ഡിവൈസ് ഇല്ലാതെ നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം നിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫ്രസ്ട്രേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഇത്തരം ഫ്രസ്ട്രേഷൻ ആങ്സൈറ്റി ഒക്കെ തോന്നുന്ന സമയത്ത് ഈ ഡിവൈസ് കിട്ടിയാൽ അഥവാ ഈ മീഡിയയിലേക്ക് നിങ്ങൾക്കൊന്ന് കയറാൻ പറ്റി, നിങ്ങളങ്ങ് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഹാപ്പിയാവും, നിങ്ങൾ പഴയ പോലെ വളരെ നോർമലാവും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹാപ്പി ഹോർമോൺസ് ഒക്കെ തന്നെയാണ് ഇതിന് കാരണക്കാരായി മാറുന്നത്. എനിവേ, ടെക്നോളജി ഈ ഒരു രീതിയിൽ മനുഷ്യനെ അഡിക്റ്റാക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അഡിക്റ്റാക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ, നിങ്ങളുടെ ചിന്താ രീതികളെ സ്വാധീനിക്കാനൊക്കെ സോഷ്യൽ മീഡിയയ്ക്കും ഇലക്ട്രോണിക് ഡിവൈസുകൾക്കും എളുപ്പം സാധിക്കും. ഇങ്ങനെ യന്ത്രങ്ങളുടെ ഒരു ലോകം മനുഷ്യനെ അഡിക്റ്റാക്കി മാറ്റുന്നുണ്ട്. അഥവാ യന്ത്രങ്ങളില്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ഈ കാലത്ത് യന്ത്രങ്ങൾ നിങ്ങളുടെ യജമാനന്മാരാവുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി.
അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നിലനിൽക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ നിത്യമായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളെ അഡിക്റ്റാക്കി മാറ്റുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം? സി, നിങ്ങളാണ് മാസ്റ്റേഴ്സ് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് വേണ്ടത്. നിങ്ങളൊരു കാർ ഓടിക്കുമ്പോൾ നിങ്ങളല്ലേ കാർ ഓടിക്കുന്നത്, കാർ നിങ്ങളെയല്ലല്ലോ ഓടിക്കുന്നത്, ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്ത ശേഷം അത് ഉപയോഗിക്കുക. പർപ്പസ് എന്താണെന്ന് അറിയാതെ തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എപ്പോഴും ആ ഒരു മീഡിയയിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നതിന് മുമ്പ് അതെന്തിനാണ് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷം അങ്ങോട്ട് പോവുക. മാത്രമല്ല ടൈം ലിമിറ്റേഴ്സ് യൂസ് ചെയ്യുക. അത് വളരെ ഇഫക്റ്റീവായ ഒരു മെത്തേഡാണ് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യാൻ. അതുപോലെ തന്നെ ആഹാരത്തിൽ ഡയറ്റിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറ്റ് ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് സ്വയം നിയന്ത്രണം ഏറ്റെടുക്കാവുന്നതാണ്. ഇഫക്റ്റീവായ മറ്റ് പല മെത്തേഡ്സും, ഡോപാമിൻ ഡീടോക്സ് പോലെയുള്ള മെത്തേഡ്സ് നമ്മൾ ഈ ചാനൽ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അത്തരം മെത്തേഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. എനിവേ, മനുഷ്യനെ അഡിക്റ്റാക്കാൻ സാധ്യതയുള്ള, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രണ്ടാളുകളെയാണ് ഇത്തവണ നമ്മൾ പരിചയപ്പെട്ടത്, ഫുഡും ടെക്നോളജിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം, ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എല്ലാ ആഴ്ചയിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.